അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ രണ്ടാം അധ്യായത്തിലാണ് നമ്മൾ പെന്തക്കോസ്താനുഭവം കാണുന്നത്. അതിനുശേഷം പെന്തക്കോസ്താനുഭവം ഒരു വൺ ടൈം ഈവൻ്റ് മാത്രമല്ല, എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല, അത് ആവർത്തിക്കപ്പെടുന്നതായി അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ നാലാം അധ്യായത്തിൽ മറ്റൊരു പെന്തക്കോസ്ത നമ്മൾ കാണുന്നുണ്ട്, മറ്റൊരു പരിശുദ്ധാത്മാഭിഷേകം. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ നാലാമത്തെ അധ്യായം പശ്ചാത്തലം ഇതാണ്. അതായത് അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണും, ഒരു ദിവസം ശ്രദ്ധിച്ചാൽ മതി, ഒരു ദിവസം 9:00 പ്രാർത്ഥനയ്ക്ക് പത്രോസ് യോഹന്നാനും ദേവാലയത്തിൽ പോകുമ്പോൾ ജന്മനാമുടന്തനായ ഒരു മനുഷ്യൻ, ഏതാണ്ട് 40 പ്രായമുള്ള ജന്മനാമുടന്തനായ ഒരു മനുഷ്യനെ അവിടെ സുന്ദര കവാടത്തിനടുത്ത് കൊണ്ടുപോയി ഇരുത്തി ഭിക്ഷയാചിക്കുക പതിവായിരുന്നു. അപ്പൊ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് പത്രോസിന്റെയും യോഹന്നാന്റെയും നേരെ കൈ നീട്ടിക്കൊണ്ട് ഈ മുടന്തൻ ഭിക്ഷയാചിച്ചു. പത്രോസ് അവൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു, സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസറാനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് ഇങ്ങനെ പറയുക മാത്രമല്ല, പത്രോസ് ആ പത്രോസ് അപ്പസ്തോലിൽ നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ഒരു ക്രമാവരത്തിൻ്റെ ധൈര്യം അത്ര ശക്തം, വിശ്വാസം അത്ര ശക്തമായിരുന്നതുകൊണ്ട് പറയുക മാത്രമല്ല, ഇത് പറഞ്ഞുകൊണ്ട് അവനെ കൈക്ക് പിടിച്ചങ്ങ് പൊക്കി അവൻ എഴുന്നേറ്റു. അപ്പൊ ഇത് 3000 പേരാണ് ഇപ്പൊ സഭയിലുള്ളത്. രണ്ടാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്നത് 3000 പേരാണ് ഇപ്പോ സഭയിൽ ചേർന്നിട്ടുള്ളത് പെന്തക്കോസ്ത കഴിഞ്ഞു കഴിഞ്ഞപ്പോ. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ ഒരു അത്ഭുതം സംഭവിച്ചു, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. ഒരു വാക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്, അത്ഭുതങ്ങളും അടയാളങ്ങളെയും ഒരുപാട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപകടമാണ്. എങ്കിലും ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഡയമെൻഷൻ സഭയ്ക്കുണ്ടെന്ന് നമ്മൾ മറന്നുപോകും. സഭ എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല. സംഘടനകളുടെ പേര് പറഞ്ഞ് അവരെ ഞാൻ നിസാരാക്കുന്നില്ല. നമുക്ക് നമ്മൾ പല സംഘടനകളും കാണും. സംഘടനയല്ല സഭ, ഒരു സമ്മേളനമല്ല സഭ, ഒരു എൻ ജി ഒ അല്ല സഭ, ഒരു ജീവകാരുണ്യ പദ്ധതിയല്ല സഭ. മനസ്സിലായ സഭയ്ക്ക്, സഭയെ സഭയാക്കുന്ന എന്താണ്? സഭയെ സഭയാക്കുന്നത് സഭയ്ക്ക് ഒരേ സമയത്ത് ഒരു നാച്ചുറൽ ഡയമെൻഷനും ഉണ്ട്, അതേ സമയത്ത് ഒരു സൂപ്പർ നാച്ചുറൽ ഡയമെൻഷനും ഉണ്ട്. മനസ്സിലായിക്കോണം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് സഭയ്ക്ക് എപ്പോഴും ഒരു സ്വാഭാവികമായ മുഖവുമുണ്ട്, ഒരു അതിസ്വാഭാവികമായ മുഖവുമുണ്ട്. ഞാൻ ഉദാഹരണം പറയാം, ശ്രദ്ധിച്ചോ. അപ്പോസ്തല പ്രവർത്തനത്തിലെ സഭ അതൊരു സാധാരണ സഭയാണ്. ചില സമയത്ത് എപ്പോഴാ, അതായത് അവർ കൂടി ആലോചിക്കുന്നു, നറുക്കിടുന്നു, ഇനി അത് കഴിഞ്ഞിട്ട് പത്രോസിനെ യോഹന്നാനെയും അറസ്റ്റ് ചെയ്യുന്നു, അവരെ വിചാരണയ്ക്ക് കൊണ്ടുപോകുന്നു, ഇനി സാവൂള് വീട് വീടാന്തര കയറി ഇറങ്ങി ആളുകളെ പീഡിപ്പിക്കുന്നു, വീട് കയറി അടിക്കുന്നു, അവരെ അടികൊള്ളുന്നു, യാക്കോബിനെ ഹെറോദ് അഗ്രിപ്പ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നു, അദ്ദേഹം രക്തസാക്ഷിയാവുന്നു, പത്രോസിനെ പിടിച്ച് ജയിലിലിടുന്നു, പീഡനം ഭയന്ന് എല്ലാവരും പല സ്ഥലത്തേക്ക് ചിതറിപ്പോകുന്നു, കുറച്ചുപേർ സമരിയായി പോയി, കുറച്ചുപേർ അന്ത്യോക്കിയായി പോകുന്നു, ഓടുന്നു. ഇതൊക്കെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളാണ്. നമ്മളെ കയറി അടിച്ചാലും നമ്മൾ ഇതൊക്കെ ചെയ്യും. എന്നാൽ ഇത് മാത്രമല്ല സഭ, ശ്രദ്ധിച്ചോ, പെന്തക്കോസ്ത അതൊരു സൂപ്പർ നാച്ചുറൽ ഒക്കറൻസ് ആണ്, അതൊരു മിറാക്കുലസ് ഇവന്റ് ആണ്. അതായത് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ കൊടുങ്കാറ്റടിച്ച് എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന സകല മനുഷ്യരുടെയും ഭാഷകളിൽ സംസാരിച്ച് അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഭാഷാവരങ്ങൾ വെളിപ്പെട്ട് അതിനുശേഷം നടന്ന് ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു മുടന്തനെ കൈക്ക് പിടിച്ച് എഴുന്നേപ്പിച്ച് സുഖപ്പെടുത്തി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കെട്ടിടം കുലുങ്ങി. അതുപോലെ തന്നെ പത്രോസിന്റെ തടവറയിൽ ദൈവദൂതൻ ഇറങ്ങി വന്ന് ചെങ്ങല പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്ന് കൊർണേലിയസിന്റെ വീട്ടിൽ, ആ ശതാദീപന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവ് അത്ഭുതത്തോടെ അടയാളങ്ങളോട് ഇറങ്ങി വന്ന് ഒരു സൂപ്പർ നാച്ചുറൽ ചർച്ച്. ശ്രദ്ധിക്കേ, നമുക്ക് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടത് എന്താ? ഈ സൂപ്പർ നാച്ചുറലാണ്, ഈ സൂപ്പർ നാച്ചുറൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും എന്താ, സാധാരണ സംഭവങ്ങൾ. ആ സംഘടനയിലുള്ള പോലെ, ഈ സംഘടനയിലുള്ള പോലെ, ആ പ്രസ്ഥാനത്തിലുള്ള പോലെ, ഈ പ്രസ്ഥാനത്തിലുള്ളത് പോലെ, നാച്ചുറൽ കോഴ്സ് ഓഫ് ഈവൻസ്, സ്വാഭാവിക സംഭവങ്ങൾ. തെറ്റില്ല, സ്വാഭാവികം മാത്രം ആവരുത്. സഭയ്ക്കൊരു സൂപ്പർ നാച്ചുറൽ ഡയമെൻഷൻ ഉണ്ട്. കാരണം എന്താണ്? സഭ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ലോകത്ത് മാത്രമല്ല. എന്താ കർത്താവ് പറഞ്ഞത്? നിങ്ങൾ ഈ ലോകത്ത് കെട്ടുന്നത് അപ്പുറത്തെ ലോകത്ത് കെട്ടപ്പെടും, ഈ ലോകത്ത് അഴിക്കുന്നത് അപ്പുറത്തെ ലോകത്ത് അഴിക്കപ്പെടും. മനസ്സിലായോ? ഇത് ഒരു ലോകത്തെ കളിയല്ലിത്, ഈ നാട്ടിലെ പരിപാടിയല്ലിത്, ഈ നാട്ടിലാണ് നമ്മൾ. കർത്താവ് പറഞ്ഞില്ലേ, പിതാവേ അവർ ലോകത്തിലാണ് പക്ഷെ അവർ ലോകത്തിലല്ല.
ലോകത്തിൻ്റെതല്ല. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ഈ മിറാക്കുലസ് ഇല്ലാതാവും, ഈ സൂപ്പർ നാച്ചുറൽ ഇല്ലാതാവും. എന്തിനാ പെന്തക്കുസ്ത? നമുക്ക് ഈ സൂപ്പർ നാച്ചുറൽ വേണം. നമ്മൾ സാധാരണ മനുഷ്യരാണ്, പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യരല്ല. നമ്മുടെ ജീവിതത്തിൽ സാധാരണ സംഭവങ്ങളാണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സാധാരണ സംഭവങ്ങൾ മാത്രമല്ല. വേറൊരുത്തം വെളിയിൽ നിന്ന് കേട്ടാൽ അത്ഭുതപ്പെടുന്ന, അവര് കണ്ടില്ലേ പെന്തക്കുസ്തായി സംഭവിച്ചപ്പോ അവിടെ പറയാണ് അവരെല്ലാവരും പരിഭ്രമിച്ചു, വിസ്മയിച്ചു, അത്ഭുതപ്പെട്ടു. ചിലര് പരിഹസിച്ചു, ചിലർ പറഞ്ഞു കള്ളുകുടിച്ചിട്ടാണ്, എല്ലാവരിലും ഭീതിയുള്ളവായി. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ ഇടവകയെ കുറിച്ച് ചിന്തിക്ക്. അതൊരു സംഘടനയല്ല, അതൊരു കെട്ടിടമല്ല, ഒരു സമ്മേളന സ്ഥലമല്ല, അത് ഒരു 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 പാർട്ടി ഓഫീസല്ല. അത് ദൈവത്തിന്റെ ആത്മാവ് മറുലോകവും ഈ ലോകവും തമ്മിൽ സമഞ്ജസമായി കൈകോർത്ത് സമ്മേളിച്ച് ഒരുമിച്ച് വരുന്ന സംഗമ വേദിയാണ് നിങ്ങളുടെ പള്ളി. നിങ്ങൾ മനസ്സിലാക്കണത്. അതുകൊണ്ട് ഈ സൂപ്പർ നാച്ചുറൽ വേണം, എന്നാലേ അത് സഭയാവും.